കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്തെ കാരശ്ശേരി കറുത്ത പറമ്പിൽ പെട്രോൾ പമ്പ് നിർമ്മാണം നടക്കുന്ന മണികട്ടിപ്പാറക്കുന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ LDF മെമ്പർമാർ സന്ദർശിച്ചു. പ്രദേശത്ത് നിർമ്മാണം നടത്താൻ അനുമതി നൽകിയത് പഞ്ചായത്ത് ഭരണസമിതിയുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണെന്ന് സ്ഥലം സന്ദർശിച്ച സംഘം വ്യക്തമാക്കി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്ത പറമ്പിൽ പെട്രോൾ പമ്പ് നിർമ്മാണത്തിനായി വ്യാപകമായി കുന്നിടിച്ച് മണ്ണെടുത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസവും മണ്ണിടിച്ചിലുണ്ടായ മണികട്ടിപ്പാറ കുന്നാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇടത് അംഗങ്ങൾ സന്ദർശിച്ചത്. പ്രദേശത്ത് വലിയ തോതിലുള്ള അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നതെന്നും പെട്രോൾ പമ്പ് നിർമ്മാണ അനുമതിക്കായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ ലഭിക്കുകയും തുടർന്ന് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്ത സമയത്ത് കുന്നിടിച്ചുള്ള ഇത്തരം നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകരുതെന്ന് LDF മെമ്പർമാർ വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചതാണെന്നും അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ നിർമ്മാണാനുമതി നൽകിയതാണ് പ്രദേശം ഇത്ര വലിയ അപകട ഭീഷണി നേരിടാൻ കാരണമെന്നും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു. ഇതിനു മുൻപും മണ്ണിടിച്ചിലുണ്ടായപ്പോൾ പഞ്ചായത്തും റവന്യൂ ഉദ്യോഗസ്ഥരും സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും വളരെ പെട്ടെന്ന് വീണ്ടും നിർമ്മാണ അനുമതി നൽകുകയായിരുന്നു. ഇത്തരത്തിൽ കുന്നിടിഞ്ഞുള്ള അപകട ഭീഷണിക്ക് ഉത്തരവാദികൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും റവന്യൂ ഉദ്യോഗസ്ഥരുമാണെന്നും സ്ഥലം സന്ദർശിച്ച ഇടത് അംഗങ്ങൾ പറഞ്ഞു. ഈ നിർമ്മാണ പ്രവർത്തനം വന്നുള്ള അപാകതകൾ കൊണ്ടാണ് ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീഴുന്നത്. ഇവിടെ ഒരു പെട്രോൾ പമ്പിന് വേണ്ടിയിട്ടാണ് ചില വ്യക്തികൾ അപേക്ഷ നൽകിയിട്ടുള്ളത്. അപേക്ഷ നൽകിയ സമയത്ത് പഞ്ചായത്ത് ബോർഡാണ് ഈ ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് മണ്ണെടുക്കാനുള്ള അനുവാദം ആദ്യം നൽകേണ്ടത്. അത് പഞ്ചായത്ത് ബോർഡിനകത്ത് വന്ന സമയത്ത് തന്നെ ഇടതുപക്ഷ മെമ്പർമാർ അന്നേ തന്നെ ഇതിന് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയും രേഖാമൂലം വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് അശാസ്ത്രീയമായ നിർമ്മാണം നടക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് ഈ അനുവാദം കൊടുക്കാൻ പാടില്ല, ഇവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ഇടതുപക്ഷ മെമ്പർമാർ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അതെല്ലാം ധിക്കരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ഭരണത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകൾ ഇവിടെ മണ്ണെടുക്കാൻ ആവശ്യമായുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത്. അശാസ്ത്രീയമായ രൂപത്തിൽ മണ്ണെടുത്തു. ആ സമയത്ത് ഇവിടെ ആ മഴക്കാലത്ത് മണ്ണ് ഇടിഞ്ഞു വീണ് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ റോഡിൻ്റെ അപ്പുറം അങ്ങേ ഭാഗത്താണ് ഏകദേശം 15 കുടുംബങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവന് ഇപ്പോൾ ജീവനും സ്വത്തിനും ഭീഷണി നിൽക്കുകയാണ്. ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ റവന്യൂ അധികാരികളുമാണ് ഈ രൂപത്തിലുള്ള നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലവർഷക്കെടുതി ഒട്ടാകെ സംസ്ഥാനത്താകെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ പോലും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുക്കാതിരിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. അത്തരം എല്ലാ ലംഘനങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് സംസ്ഥാന പാതയിലെ യാത്രക്കാരും കുന്നിന് താഴെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളും അപകട ഭീഷണി നേരിടുകയാണെന്നും ഇവർ വ്യക്തമാക്കി. ഇടത് അംഗങ്ങളായ KP ഷാജി, ശിവദാസൻ കരോട്ടിൽ, MR സുകുമാരൻ, KK നൌഷാദ്, ജിജിത സുരേഷ്, EP അജിത്, ശ്രുതി കമ്പളത്ത്, CGCB, KSKTU മേഖലാ സെക്രട്ടറി KP കുഞ്ഞൻ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.